ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഇരിക്കുന്ന ചേതക്കിൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ചേതക്കിൻ്റെ റിവ്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണണോ, ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് കയറി കാണാവുന്നതാണ്. നമുക്കിനി ആദ്യമേ ഇതിനകത്ത് നിന്നുള്ള എണ്ണ ഊച്ചെടുക്കണം. കുറച്ച് ടാസ്ക്കാണ് ഇതിനകത്ത് എണ്ണ ഊറ്റാൻ. ഈ സൈഡ് ബോക്സൊക്കെ ഊരിയെടുത്തിട്ട് ഇതാ ഇത് കണ്ടോ, ഈ കാർബറേറ്ററിൻ്റെ ഈ ഒരു കവറിംഗ് ഒക്കെ ഊരിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ട്യൂബ് എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു ഈ ഒരു സ്ക്രൂ പിന്നെ ഇതും ഇത് രണ്ടും ഊരി എടുത്താലേ നമുക്ക് പെട്രോളിൻ്റെ ഓസ് എടുക്കാൻ പറ്റത്തുള്ളൂ. ചേതക്കായതുകൊണ്ടേ പെട്രോൾ ടാങ്ക് നാട് ഇതിനകത്താണ്. ഇതുവഴിയാണ് ഓസ് വരുന്നത്. അത് ഊരി എടുക്കണമെങ്കിൽ കുറച്ച് മെനക്കേടാ. ഓക്കെ, നമ്മളത് ഊരി എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വെക്കാം വേണ്ട. ഇവിടെ ആണ് നമ്മുടെ പെട്രോൾ ട്യൂബ് ഇരിക്കുന്നത്. നമുക്ക് പയ്യെ കുത്തി ഊരി എടുക്കണം. ഇനി തിരിച്ച് വലിച്ച് കയറ്റുന്നതാണ് പാട്. ഇതിനകത്തുള്ള പെട്രോൾ അല്ലാതെ ഊറ്റിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഇതൊരു വഴിയുള്ളു, അത് വേറെ വഴിയില്ല. ഓ ഇത് പിന്നെ ആ കുപ്പിക്കകത്തോട്ട് നമുക്ക് പെട്രോൾ അങ്ങോട്ട് പിറ്റ പെട്രോൾ ഇല്ലയോ അതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ ചലിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്തൂടെ ഊറ്റിയെടുക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്, കുറേ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മളിനി ടാഗിനകത്ത് ഡയറക്റ്റ് ഒരു ഓസ് ഇട്ടിട്ട് ഊതി വലിച്ചെടുക്കാന്നുള്ള ഒരു പരിപാടിയിലാണ്. ശിനാസ്കർ ഒരു ഓസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ ട്യൂബൊക്കെ ഒന്ന് കാർബറേറ്ററിലോട്ട് സെറ്റ് ചെയ്യാം. നമ്മുടെ അപേക്ഷ അന്നേരം ഊതി ഇതിനകത്ത് നിന്ന് കുറച്ച് പെട്രോൾ ഇനി ആ കുപ്പിക്കത്തോട്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓസ് വഴി ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവിടെ ഇപ്പം ആ വീഴുന്ന സ്പീഡ് കണ്ടോ, നേരത്തെ ഇങ്ങനെ വല്ലതായിരുന്നു വീണത്. ഇതൊരു ലിറ്ററിൽ കൂടുതലുണ്ടോ എണ്ണ? വേറെ കുപ്പി എടുക്കേണ്ടി വരുമോ? വേറെ കുപ്പി എടുക്കേണ്ടി വരും. ഞാൻ കൈ വെച്ച് നടത്തി പിടിച്ചിരുന്നാൽ മതി. കുറവായിരുന്നു, ഞാൻ ഇത്രയൊക്കെ എണ്ണ ഉണ്ടെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ഇടാവോണ്ടിരിക്കുന്നു. അപ്പം പെട്രോൾ ഒരു ലിറ്റർ കൂടുതലുണ്ട് അതിനകത്ത്. അങ്ങനെ വേറൊരു കുപ്പി കൊണ്ട് എടുക്കാം. നമ്മളങ്ങനെ അടുത്ത കുപ്പിയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുപ്പിക്കകത്തോടെ നിറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇത്രയും പെട്രോൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. നമ്മളിനി പോകാൻ വേണ്ടിയിരിക്കുക. പോകുന്നതിനിടയ്ക്ക് ഷിനാസ്ഖാൻ്റെ ഷിനാസ്ഖാൻ്റെ രണ്ട് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അണ്ടാ എന്ത് ബ്രോ പേരെന്തോ? റിയാസ്. ബ്രോയുടെ പേരെന്തായിരുന്നു? പേരെന്തോ? നിഷാദ്. രണ്ടുപേരെ കിട്ടി, രണ്ടുപേരെ കൊണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ കാണണം. ആ ഷിനാസ്ഖാൻ അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ആവുമോ എന്നുള്ള കാര്യം അറിയാൻ വയ്യ. നോക്കാം, ഒന്നുകൂടെ ഒന്ന് ചരിക്കണം. ഞാനല്ലേ പിന്നെയും കറങ്ങി സാധനം മതി.
നമുക്ക് പണി കിട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കാരണം ലേറ്റായിട്ടാണ് പോയത്. അതുകൊണ്ട് ഇരുട്ടിയുണ്ട്, റോഡും കാര്യങ്ങളൊക്കെ ഇരുട്ടായിരുന്നു. അതുകൊണ്ട് കുറേ വിഷ്വൽസ് ഒന്നും നമുക്ക് കിട്ടാതെ നിങ്ങൾക്ക് കാണാൻ ഭംഗി കാണത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മീറ്ററിനകത്ത് ലൈറ്റില്ലായിരുന്നു, ലൈറ്റില്ലായതുകൊണ്ട് മീറ്റർ ഓടുന്ന കൃത്യമായിട്ട് ഇരുട്ടത്ത് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ വണ്ടി നിന്ന് കഴിഞ്ഞപ്പം റെക്കോർഡ് ചെയ്തതെന്ന് വിചാരിച്ചതാണ്, പക്ഷേ റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. അന്നേരത്തെ കുറേ വിഷ്വൽസും കാര്യങ്ങളും വിട്ടുപോയി. അപ്പോൾ അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അവിടെ 678 വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നത്. വണ്ടി ഓഫ് ആയത് 724 ഇപ്പോൾ 729 അതായത് നമ്മൾ ഷിനാസ്ഖാൻ്റെ വീട്ടിലോട്ട് തിരിച്ച് ഓടി വന്നതാണ്. ഷിനാസ്ഖാൻ്റെ വീടിൻ്റെ കുറച്ച് അപ്പുറത്ത് വെച്ചിട്ട് നിന്ന് 724 നിന്നത്. അപ്പോൾ ഏകദേശം ഒരു 46 കിലോമീറ്ററാണ് വണ്ടി ഓടിയത്. അതായത് 678 സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിന്നത് 724, ഏകദേശം ഒരു 46 കിലോമീറ്റർ നമ്മുടെ വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഫുള്ള് പണികളാണ് കിട്ടിയത്, ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. വണ്ടി എടുത്തുകൊണ്ട് വന്ന കുറച്ച് വിഷ്വൽസ് പോയി, അതുപോലെ തന്നെ വണ്ടി നിന്ന് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിഷ്വൽസ് പോയി. ഒരു അബദ്ധം പറ്റിയാണ്, പക്ഷേ കുറച്ച് വിഷ്വൽസൊക്കെ മിസ്സായിപ്പോയി. അതുകൊണ്ട് ഇങ്ങനത്തുള്ള കുറേ എട്ടിൻ്റെ പണികൾ കിട്ടാതെ നോക്കിക്കോണം. ഇന്നും ഫുൾ എട്ടിൻ്റെ പണികളായിരുന്നു. അപ്പം ഇങ്ങനത്തുള്ള വിഷ്യൂസ് ഒന്നും ആർക്കും വരാതിരിക്കട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മുടെ ചാനലിൽ എത്തിക്കുക. അപ്പം ബൈ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.